ഇന്നത്തെ ദിവസം വളരെയധികം പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഒക്ടോബർ 1 വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യാളത്തിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ എത്ര മനോഹരമായി ഈശോനെ സ്നേഹിക്കുവാൻ സാധിക്കുമെന്നുള്ളതിന് വേറെ ആരുടെയും ജീവിതത്തിലേക്ക് നോക്കണ്ട, വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. ഹൗ ടു ഫോക്കസ് ഓൺ ക്രൈസ്റ്റ് നോട്ട് ഓൺ അവർ സെൽഫ്. നമ്മളിൽ നിന്ന് വിട്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം എങ്ങനെ നയിക്കാമെന്ന് നമ്മൾ ഓരോരുത്തർക്കും കാണിച്ചു തന്ന വ്യക്തിയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. അതായത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യു ആൻഡ് ഐ വി ആർ കോൾഡ് ടു ക്യാരി ഹിസ് പ്രസൻസ്. മറ്റെന്തിനേക്കാൾ ഉപരി ഈശോയുടെ സാന്നിധ്യം വഹിക്കുന്നതിന് വേണ്ടി, അവന്റെ കൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് വിശുദ്ധയുടെ ജീവിതത്തിൽ നിന്ന്, അതായത് യേശുവാണ് എനിക്ക് ഏറ്റവും വലുത്, ഈ ലോകം ഓഫർ ചെയ്യുന്നതെന്തോ പ്രശസ്തിയോ പേരോ മറ്റെന്തെങ്കിലുമോ അതൊന്നുമല്ല, യേശുവാണ് എനിക്ക് വലുത്. അവനെ കൂടാതെ എനിക്കൊന്നും വേണ്ട, അവനിലൂടെ എനിക്ക് ലഭിക്കുന്നത് മാത്രം മതി എന്ന് സ്വന്തം ജീവിതത്തിൽ ഡിക്ലെയർ ചെയ്ത് യേശുവിന്റെ സാന്നിധ്യത്തോട് ചേർന്ന് നിന്ന് ജീവിച്ച വ്യക്തിയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. ഒരു കോൺവെന്റിന്റെ ചുവരുകൾക്കിടയിൽ കൺഫൈൻഡ് ആയിട്ട് നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ യേശു 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 യേശു, എന്റെ ഈശോ എന്റെ ഈശോ, എനിക്ക് എന്റെ യേശു മതി എന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ യേശുവിന് വേണ്ടി നിൽക്കുമ്പോൾ ഉണ്ടായ തിരസ്കരണങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ സന്തോഷത്തോടെ ഈശോ തരുന്ന യേശു തരുന്ന ചുംബനങ്ങളായി സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ ലിറ്റിൽ ഫ്ലവറായി കർത്താവിന്റെ ഹൃദയത്തിൽ എന്നുമെന്നും എപ്പോഴും മറഞ്ഞിരിക്കുവാൻ കൊതിച്ച വ്യക്തിയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. ഇന്ന് വിശുദ്ധ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ, ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും യേശുവിനോടുള്ള സ്നേഹത്തിൽ പിടിക്കപ്പെട്ട് ആ സ്നേഹത്തിൽ നമ്മുടെ ഹൃദയം, വിശുദ്ധയുടെ ഹൃദയം കത്തി ജ്വലിച്ചതുപോലെ നമ്മുടെ ഹൃദയവും ആ തിരുഹൃദയ ഭക്തിയിൽ കത്തി ജ്വലിക്കണമെന്ന് വിശുദ്ധ ആഗ്രഹിക്കുകയാണ്. അതായത് വിശുദ്ധ അനുഭവിച്ച ഒരു ആത്മാവിന്റെ ശക്തിയുണ്ട്, ദൈവാത്മാവിന്റെ അഭിഷേകമുണ്ട്. ആ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, നമുക്കറിയാം കർത്താവിന്റെ വചനം കൊരിന്തോസുകാർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട് ദൈവരാജ്യം എന്നത് വാക്കുകളിലല്ല ശക്തിയിലാണ്. ആ ശക്തിയുടെ അഭിഷേകത്തെ അനുഭവിച്ചു കഴിയുമ്പോൾ ഒരു വലിയ സംതൃപ്തി ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ പിന്നീട് വേറൊന്നും വേണ്ട, എന്റെ കർത്താവിന്റെ സാന്നിധ്യം മതി, ഈ സാന്നിധ്യം എന്നെ വഴി നടത്തും. സങ്കീർത്തനം 23 പറയുന്നത് പോലെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ എന്നെ വഴി നടത്തുന്നു, നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഗുഡ്നെസ് ആൻഡ് മെഴ്സി ഷാൽ ഫോളോ മീ all the days of my life. Why? Because Lord is my shepherd. കർത്താവ് എന്റെ ഇടയനാകുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മെസ്സേജ് ഇതാണ്, യേശു ഈശോ എന്റെ ഇടയനാകുന്നു, അവനെ ഞാൻ പിന്തുടരുന്നു, അവന്റെ കൂടെ ഞാൻ നടക്കുന്നു, അവൻ എന്റെ മുൻപിൽ വഴി നടത്തുന്നത് കൊണ്ട് ഞാൻ ഒന്നിനെയും, അവൻ എന്റെ മുൻപിലൂടെ നടക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഒരു അസ്വസ്ഥതയോ ഭയമോ ഉണ്ടെങ്കിൽ ഇന്ന് വിശുദ്ധയുടെ മാധ്യസ്ഥം തേടി ഇന്നേ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ നമുക്ക് തരുന്ന ഏറ്റവും വലിയ നിർദ്ദേശം ഇതാണ്, ഈശോയുടെ വാക്കുകൾ കേട്ട് ആ നല്ല ഇടയന്റെ കൂടെ യാത്ര ചെയ്യുക, അവന്റെ സാന്നിധ്യത്തിൽ നിറയുക. പരിശുദ്ധ കുർബാന ഭക്ഷിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഈശോയുടെ തിരുരക്തത്തിന്റെയും തിരുശരീരത്തിന്റെയും ശക്തി തിരിച്ചറിഞ്ഞ് വിശുദ്ധിയിൽ നിലനിന്നുകൊണ്ട് അഭിഷേകത്തിൽ മുൻപോട്ട് പോകുവാൻ ഇന്ന് വിശുദ്ധ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വിശുദ്ധ കൊച്ചു ത്രേസ്യയേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോനെ വിശുദ്ധ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക്, ഞങ്ങളെ ഈശോയിലേക്ക് അടുപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ വേദനകളും വിഷമങ്ങളും നിരാശകളും ഒക്കെ അതെല്ലാം ഈശോയുടെ തിരുമുറിവിലോട്ട് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഈശോയിൽ നിന്ന് അഭിഷേകം, മാധുര്യം നിറഞ്ഞ അഭിഷേകം നുകർന്നതുപോലെ ഇന്നേ ദിവസം ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തത്തിലൂടെ അഭിഷേകത്തിന്റെ ജലം ഞങ്ങൾ ഓരോരുത്തരിലേക്കും കടന്നു വരുവാൻ ഇടയാകട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം 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 മഹത്വം. ഈശോയെ, ഇന്ന് ഈ വീഡിയോ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരിലേക്കും അയക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ദിവസമായ ഇന്നേ ദിവസം വിശുദ്ധ കൊച്ചു ത്രേസ്യയിൽ വെളിപ്പെട്ട ദൈവിക അഭിഷേകം ഇന്ന് ഈ ദിവസം ഞങ്ങൾ ഓരോരുത്തരിലേക്കും ഈ കൂട്ടായ്മയിലുള്ള ഓരോ മക്കളിലേക്കും കടന്നു വരുന്നതിന് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം. വിശുദ്ധ കൊച്ചു ത്രേസ്യയോട് ചേർന്ന്
ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു, ഞങ്ങളുടെ ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ സകലതും ചെയ്തു കഴിഞ്ഞു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഈശോയുടെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം കൂടി നമുക്ക് ഈ മാസം അപേക്ഷിക്കാം. ഒക്ടോബർ മാസം ജപമാല മാസമാണ്. അമ്മയോട് ചേർന്ന് അമ്മയുടെ കണ്ണുകളിൽ നോക്കി ഈശോനെ ആരാധിക്കാം, യേശുവിനെ ഉയർത്താം, ഏകരക്ഷകനെ അനേകർക്ക് പങ്കുവെക്കാം. ഈശോ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.